കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗുണ്ടറ മഖാമിലെത്താം. കൊടും കാടായതുകൊണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി വഴി ബാവലിയിലെത്താം. ബാവലി എന്ന സ്ഥലത്താണ് സയ്യിദ് ബാവ അലി റളിയല്ലാഹു അൻഹു എന്നിവരുടെ മഖാം സ്ഥിതി ചെയ്യുന്നത്. കേരള കർണാടക സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണിത്. അവിടെ നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മച്ചൂർ എന്ന സ്ഥലത്തെത്താം. മച്ചൂരിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ചെക്ക് പോസ്റ്റിലെത്തും. ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു പള്ളി കാണും. അവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ കബനി പുഴയുടെ തീരത്ത് എത്താം. ഉറൂസ് ദിവസം മച്ചൂരിൽ എത്തുന്നവർക്ക് ഫോറസ്റ്റ് ഓഫീസിന്റെ സ്പെഷ്യൽ പെർമിഷനിൽ കബനി തീരം വരെ യാത്ര ചെയ്യാൻ പിക്കപ്പുകളും ജീപ്പുകളും സൗജന്യമായി ഒരുക്കിയതിനു പുറമെ ഉച്ചഭക്ഷണവും പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു. കബനിയുടെ തീരത്തെത്തിയതിനു ശേഷം കുട്ടവഞ്ചിയിൽ കയറി വേണം അക്കരെ കടക്കാൻ. മഹലിന്റെ കീഴിൽ ഏർപ്പെടുത്തിയ തോണിയിൽ സൗജന്യമായും മറ്റുള്ളവയിൽ കുറഞ്ഞ തുക കൊടുത്തുകൊണ്ടും മറുകരയിലെത്താം. ആനയും കടുവയും പുലിയും കാട്ടുപോത്തും മറ്റനേകം വന്യജീവികളും അധിവസിക്കുന്ന കൊടും കാടാണ് പുഴയുടെ ഇരുകരയിലും. കബനി തീരം കടന്നതിന് ശേഷം ഏകദേശം 4 കിലോമീറ്റർ നടന്നു യാത്ര ചെയ്തു വേണം പുണ്യ മഖ്ബറയിലെത്താൻ. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി തോക്കേന്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അങ്ങിങ്ങായി കാണാം. ആനകളുടെ സ്വൈര്യവിഹാര കേന്ദ്രം. വഴിയിൽ ജീവികൾ ഭക്ഷിച്ചതിന്റെ മാൻകൊമ്പുകൾ, തലയോട്ടി, മറ്റു എല്ലുകൾ പല ഭാഗത്തും കാണാം. ചുറ്റും കണ്ണോടിച്ചാൽ കണ്ണെത്താ ദൂരത്തിൽ പരന്നു കിടക്കുന്ന വിശാലമായ വനം കാണാം. സമയവും സാഹചര്യവും ഒത്തുവരികയാണെങ്കിൽ ആൾപെരുമാറ്റത്താൽ ഭയന്ന് അങ്ങകലെ നിന്ന് തല പൊക്കി നോക്കുന്ന ചീങ്കണ്ണികളെയും പരന്നു കിടക്കുന്ന പുൽമേടുകൾക്കിടയിൽ അങ്ങിങ്ങായി സ്വൈര്യവിഹാരം നടത്തുന്ന നാനാജാതി കാട്ടുമൃഗങ്ങളെയും ദർശിക്കാനാവും. വിവരണാതീതമായ പ്രകൃതി, വന്യമായ ചുറ്റുപാടിൽ ആൾക്കൂട്ടങ്ങൾ കാട്ടിലെ സുൽത്താന്റെ കബറിനരികിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നു. സാഹസികമായ യാത്ര, വളരെയധികം അനുഭൂതി നൽകുന്ന സിയാറത്ത്. നിരവധി കറാമത്തുകളാൽ മഷ്ഹൂറായ സയ്യിദ് അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആമീൻ.
حمدا كثيرا طيبا مباركا فيه على كل حال آمين حتى يوافي نعمه ويكافي مزيدا آمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تمدينا بها من جميع الأهوال والبليات آمين وتسلمنا بها من جميع الأسقام والآفات آمين وتطهرنا بها من جميع السيئات آمين وتغفر لنا بها جميع الخطيئات آمين وتقضي لنا بها جميع الحاجات آمين وترفعنا بها عندك على الدرجات آمين وتبلغنا بها أفضل الآيات من جميع الخيرات في الحياة وبعد الممات آمين اللهم وصل مثل ثواب بما قرأناه من القرآن العظيم آمين هذه هدية واصلة ورحمة نازلة وبركة شاملة آمين إلى حضرة روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرة جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين السلام عليكم ورحمة الله അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വലിയൊരു ജീവിതത്തിൽ കിട്ടിയൊരു തോഫീക്കാണ്. നമുക്ക് എത്രയോ കാലമായിട്ട് നമുക്ക് ഇന്നാണ് ഈ തോഫീക്ക് അള്ളാഹു നമുക്ക് തന്നത്. മഹാനായ അബ്ദുൽ ബാരി തങ്ങൾ ഇവിടെ 150 കൊല്ലത്തോളം പഴക്കം ഇവിടെ ഉറൂസിനുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വരാറുണ്ട്, പഴയ ആൾക്കാരൊക്കെ വരാറുണ്ട്. ഒരുപാട് കറാമത്തുകൾ കാണിച്ചതാണ്. എന്ന് മാത്രമല്ല ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ അവരുടെ കറാമത്തുകൾ കണ്ടിട്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങളും കൊല്ലത്തിൽ ഒരു ദിവസം ഒരുക്കി തരുന്നത്. അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരുണ്ട്. ഇൻഷാ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാം ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. നമ്മുടെ ഒരുപാട് പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയും ഖാലിക്കായ റബ്ബിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്താൻ നമ്മൾ വരുന്നത്. മഹാനായ വലിയാണ്, ഒരുപാട് കാലം അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചിട്ടാണ് ഇവിടെ ഇരുത്തിയത്. ഇവരെ തേടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അത്താണിയായിട്ട് നമുക്ക് അവലംബമായിട്ട് സ്വീകരിക്കാനാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളിവിടെ വന്ന എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അലട്ടുന്ന സകല വിഷയങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ. അള്ളാഹു പ്രയാസങ്ങളെ തൊട്ടും മോശമായ അപകടങ്ങളെ തൊട്ടും അപകട വാർത്തകളെ തൊട്ടും നമ്മളെയും നമ്മളെ അഹലുകാരും അള്ളാഹു കാക്കട്ടെ. മക്ബറക്കടുത്ത് മറ്റൊരു കബറും കാണാം. മഹാന്റെ കൂടെ സേവകൻ ായി വന്ന ആളുടെ കബറാണിത്. വന്നവരെല്ലാം ഓരോ സംഘങ്ങളായി പ്രാർത്ഥിക്കുന്നു. ദൂരങ്ങൾ താണ്ടി വന്നവരുടെ കൂട്ടത്തിൽ ഇതര മതസ്ഥരെയും കാണാം. വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ പണ്ഡിതരുടെ സംഘത്തിൽപ്പെട്ട മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് സയ്യിദ് അബ്ദുൽ ബാരി റളിയല്ലാഹു തങ്ങൾ. കേരള അതിർത്തി വഴി ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിലെത്തുകയും വനപാലകരുടെ മൗനാനുവാദത്തോടെ ഓഫീസിനരികിൽ മഹാനവർക്ക് പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് അങ്ങോട്ട് കടന്നു വന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, ആരാണിവിടെ ഇയാൾക്ക് പ്രാർത്ഥനയ്ക്ക് അനുവാദം കൊടുത്തതെന്ന് ജീവനക്കാരോട് കയർത്ത് സംസാരിക്കുകയും തങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തേക്ക് അയാൾ ദേഷ്യത്തോടെ പോവുകയും ചെയ്തു. എന്നാൽ അവിടെ തങ്ങളുടെ കറാമത്തിൽ ഭയാനകരമായ എന്തോ ഒരു കാഴ്ച കാണുകയും അയാൾ അലറി വിളിക്കുകയും ചെയ്തു. അലർച്ച കേട്ട് ഓടിയെത്തിയ ജീവനക്കാർക്കും നാട്ടുകാർക്കും സാധാരണയിൽ കവിഞ്ഞ് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഭീകര കാഴ്ച കണ്ട ഉദ്യോഗസ്ഥൻ പേടിച്ചു വിറച്ചു പനി പിടിപെട്ടു. അങ്ങനെ തങ്ങളുടെ ഇബാദത്ത് പൂർത്തിയാക്കി നാട്ടുകാരുടെ മുന്നിലേക്ക് തിരിച്ചെത്തിയ മഹാൻ തോരാതെ പെയ്യുന്ന മഴയിൽ കൂലം കുത്തി ഒഴുകുന്ന കബനിപ്പുഴക്ക് അക്കരെ കാട്ടിലേക്ക് പോകാൻ ഒരു വഞ്ചിയിറക്കാൻ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. സംഹാര താണ്ഡവമാടി ഒഴുകുന്ന പുഴയിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നത് അപകടമാണെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മഹാനവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ആദിവാസിയോട് 2 വാഴയില കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇരുകര മുട്ടി ഒഴുകുന്ന പുഴയിൽ വാഴയില ഇട്ടുകൊണ്ട് അതിന്മേൽ ചവിട്ടി ആദിവാസിയെയും കൂട്ടി മഹാനവർകൾ അക്കരയിലേക്ക് പോയി. കര കവിഞ്ഞൊഴുകുന്ന കബനിപ്പുഴയിൽ 2 ഇലകൾക്ക് മുകളിലൂടെ മഹാനവർകൾ കബനി വിട്ടുകടന്നു. ആഴ്ചകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാതിരുന്ന ഇവരെ അന്വേഷിച്ചുകൊണ്ട് മഴ തോർന്ന സമയത്ത് പുഴ കടന്നു ചെന്ന വനപാലകരും നാട്ടുകാരും കണ്ടത് ഉൾക്കാട്ടിൽ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന 2 കബറുകളാണ്. അവിടെ നിന്നങ്ങോട്ട് കാടിൻ്റെ പരിപാലനത്തിൽ ഏർപ്പെടുന്ന വനപാലകരും നാട്ടുകാരും കബറുകൾ കാണപ്പെട്ട ഈ സ്ഥലം വളരെ പവിത്രതയോടെയാണ് കണ്ടുവരുന്നത്. മച്ചൂരിലെ പള്ളിയുടെ നേതൃത്വത്തിൽ ഇവയെ സംരക്ഷിച്ച് പരിപാലിച്ചു പോരുകയും ചെയ്യുന്നു. നിബിഡ വനത്തിൻ്റെ രൗദ്രഭാവം ഏറ്റവും കൂടുതൽ ഉള്ള ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളുടെ മക്കാമിൻ്റെ ചുറ്റുവട്ടത്ത് കറങ്ങി നടക്കുന്ന അപകടകാരികളായ ആന, കടുവ, കരടി, പുലി എന്നിവ ഒന്നുപോലും തന്നെ മക്കാമിനടുത്തേക്ക് അടുക്കാറില്ല. ഇരട്ടക്കുഴൽ ഏന്തിയ കർണാടക ഫോറസ്റ്റ് ഗാർഡുകളുടെ സംരക്ഷണത്തിൽ ജാതി മത ഭാഷ ഭേദമന്യേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് മടങ്ങുന്ന ആയിരങ്ങളെ കാണാം. മഹാനവർഗളുടെ ദരജ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും മഹാനവർഗളുടെ പൊരുത്തം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ.
ഒരാളോട് വരൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നതിലും ശേഷം വരുന്ന ബെൽ ഐക്കണിലും അമർത്തി ഓൺ ചെയ്തു വെക്കുക. എന്നാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ലഭിച്ചുകൊണ്ടിരിക്കും.